ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. സ്വന്തമായിട്ടൊരു ജെട്ടി, ഏറെ നാളായി കൊതിച്ചോരെ സ്വന്തമായിട്ടിരിക്കട്ടെ കാവാലം ജെട്ടി. ഇതുപോലെ തലയിൽ കെട്ടാനും തോർത്താനും തളപ്പ് കെട്ടി തെങ്ങിൽ കയറാനും അത്യുത്തമം. കടുപ്പം തന്നെ. പണം കൊടുത്താൽ നിന്റെ ഭർത്താവ് എന്ത് കോമാളിത്തരം കാണിക്കുമല്ലേ. ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ. ഈ പരസ്യങ്ങൾ കോടതിയിൽ കാണിച്ച് ഇതുപോലെ വൃത്തികേട് കാണിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ നിമിഷം നിനക്ക് ഡൈവോഴ്സ് കിട്ടും. ആ വരുന്നുണ്ടെന്നാ തോന്നുന്നെ. കാണിച്ചത് ജോക്കറുണ്ടോ? ഇപ്പൊ ഒരു ജോക്കർ ഇവിടെ വന്നു. നീലിമേ, എനിക്ക് നടക്കാൻ വയ്യ, ഒന്ന് എന്നെ വന്ന് പിടിക്കൂ. എനിക്കിവിടെ ലൈഫ് കിട്ടിയിട്ടില്ല, അപ്പോഴാ. നീലിമേ പ്ലീസ്. ഇത്രയും വലിയ ഹീറോ വേറെ ആളിന്റെ സഹായത്തോടെ ഇപ്പൊ നടക്കുന്നതിന് ആളുകൾ അറിഞ്ഞ എന്ത് മോശമാണ് സരോജ്. അത് ശരിയാ. സാറിന്റെ ഒരു പടം നാളെ ഇറങ്ങുന്നുണ്ടല്ലേ. വെക്കടാ വെടി സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഇപ്പോഴുള്ള സാറിന്റെ എല്ലാ പടവും ഇറങ്ങുന്നതിന് മുൻപ് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. നീലിമേ, എങ്കിൽ പിന്നെ ആ എണ്ണയും കുഴമ്പും ഇങ്ങ് എടുത്തോളൂ. ഞാൻ കളിക്കുന്നത് കണ്ടില്ലേ സരോജ്, ഷെൽഫിൽ എവിടെയെങ്കിലും കാണും, തപ്പിയെടുത്തോളൂ. എന്നാ നമുക്ക് ഡിന്നറങ്ങ് കഴിച്ചാലോ? ഞാൻ എപ്പോഴേ കഴിച്ചു. സരോജിനുള്ളത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താ മതി. ജോലിക്കാരൊക്കെ ഉറങ്ങി കേട്ടോ, രാവിലെ മുതൽ കഷ്ടപ്പെടുന്നതല്ലേ, വിളിച്ചുണർത്തി ഉപദ്രവിക്കണ്ട. ഡിന്നർ കഴിക്കാനൊന്നുമല്ല, എന്നെ ഇവിടെ എഴുന്നേപ്പിക്കാനുള്ള പണിയാ. ഇപ്പൊ മുറി ചെന്ന് നോക്കിയാ അറിയാം, ഒരു ഫുൾ ബോട്ടിൽ പൊട്ടിച്ച് അടി തുടങ്ങിയിരിക്കും. ഡിന്നർ കഴിച്ചെന്നോ ഇല്ലെന്നോ വരാം, എന്തായാലും രാവിലെ നോക്കുമ്പോ മുറിയിൽ ഛർദ്ദിച്ചിരിക്കുന്നത് കാണാം. വൃത്തിയട്ട പടങ്ങൾ ചെയ്ത് നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നതിന്റെ കുറ്റബോധം കാണും. അപ്പൊ ആരും കുടിച്ചു പോവും. പാവം മെഗാസ്റ്റാർ.